ദയനീയമാണ് മോദിയുടെ അവസ്ഥ, അതിദയനീയമാണ് നരേന്ദ്രമോദിയുടെ അവസ്ഥ. ഇത്രമേൽ ദയനീയതയിലേക്ക് മോദി പോകുമെന്നുള്ളത് ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. കാരണം ഇപ്പോഴതുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചതല്ലായിരുന്നു. നോക്കൂ, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാവുകയാണ്. ആ വീഡിയോ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് 462,000 വരുന്ന കൂറ്റൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിലല്ല, വാരണാസിയിൽ നിന്നാണ്, ഇപ്പോൾ 152,000 വീണു എന്നുള്ളതാണ്. അവിടെ മോദിക്കെതിരെ മത്സരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ബാഹുബലി എന്ന് വിശേഷിപ്പിക്കുന്ന അജയ് റായ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നുണ്ട് നരേന്ദ്രമോദി, വാ ഇനി ഒരിക്കൽ കൂടി മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും അല്ല വിഷയം. അവിടെ നിന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്, അതായത് മോദിയുടെ യു പി, ബി ജെ പിയുടെ യു പി, യോഗിയുടെ യു പി, നരേന്ദ്രമോദിക്ക് അധികാരത്തിന് തിളക്കമേകിയ യു പി, ആ യു പിയിലെ വാരണാസിയിൽ നിന്ന് മോദി അടക്കം പ്രതീക്ഷ വെച്ചിട്ടുള്ള വാരണാസിയിൽ നിന്ന് മോദിയുടെ വാഹന വ്യൂഹം കടന്നു പോകവേ നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന അതീവ സുരക്ഷാ സംവിധാനമുള്ള കാറിന് നേരെ, വാഹനത്തിന് നേരെ ചെരുപ്പേർ ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്ഥിരീകരിക്കുന്നില്ല അന്വേഷണ സംഘം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും അത് സ്ഥിരീകരിക്കുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അവർക്കായിരിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അവർ സ്ഥിരീകരിക്കാത്തത്. പക്ഷേ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ആ വീഡിയോ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1:42 ഉള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ നരേന്ദ്രമോദിയുടെ വാഹനത്തിന് നേരെ ഒരു ചെരുപ്പ് വന്ന് വീണ് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്, അതൊരു ഉദ്യോഗസ്ഥൻ മാറ്റുന്നതും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അതായത് മോദിയുടെ വാഹനത്തിന് മുൻപുള്ള സുരക്ഷാ വാഹന വ്യൂഹങ്ങളാണ് കടന്നു പോകുന്നുള്ളത്. നിങ്ങള് കറക്റ്റ് നോക്കോ, കറക്റ്റ് ശ്രദ്ധിച്ചോ. ആ വീഡിയോ എടുത്ത വ്യക്തി, ഈ വീഡിയോ ആണ് ട്വിറ്ററിൽ ട്രെൻഡ് ആകുന്നുള്ളത്, അയാൾ പറയുന്ന കറക്റ്റ് ആരോ ഒരാൾ ചെരുപ്പെടുത്തിട്ട് ഈ വാഹനത്തിന് നേരെ എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഓഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുള്ളത്. നോക്കൂ, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ ആ ചെരുപ്പെടുത്ത് മാറ്റുന്നതാണ് ഇനിയുള്ള ദൃശ്യം. ആ അത് മൊബൈൽ ഫോണാണെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, പക്ഷെ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമാണ്, അതൊരു ചെരുപ്പാണ്. നോക്കൂ, നരേന്ദ്രമോദിയുടെ പേര് കേട്ടാൽ വിറച്ചിരുന്ന രാജ്യത്തെ മോദി വിമർശകർ ചെരുപ്പ് കൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന കാഴ്ച, അത് കാണുന്നത് കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ അല്ല, മറിച്ച് നരേന്ദ്രമോദിയുടെ തട്ടകമെന്ന് പലപ്പോഴും മോദി വിശേഷിപ്പിച്ചിട്ടുള്ള വാരണാസിയുടെ മണ്ണിൽ നിന്നാണ്. ചിത്രം വ്യക്തമാണ്, ആ വീഡിയോ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി ഞാൻ അത് കാണിച്ചു തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദയനീയതയാണ്. കാരണം അങ്ങനെ ഒരു ചെരുപ്പ് വന്ന് മോദിയുടെ വാഹനത്തിന് നേരെ പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിലൊരു അന്വേഷണം നടത്തേണ്ടതില്ലേ? ആരാണ് ആ ചെരുപ്പറിഞ്ഞത് എന്നുള്ളത്, ഒരു പൊതുവെ മോദിക്കെതിരെയൊക്കെ ഒരു ചെരുപ്പറിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. പക്ഷെ അത് അങ്ങനെ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാതെ അത് മൊബൈൽ ഫോൺ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ ഐ ടി സെൽ പ്രതികരിക്കുന്നുള്ളത്, അതായത് മൊബൈൽ ഫോൺ തെറിച്ചു പോയതാണെന്നുള്ളത്. ചിത്രത്തിൽ വ്യക്തമാണ് അത് ചെരുപ്പ് എന്നുള്ളത്. പണ്ടൊക്കെ നരേന്ദ്രമോദി വാരണാസിയിലൂടെ കടന്നു പോകുമ്പോൾ ആരവങ്ങൾ ഉണ്ടായിരുന്നു, ആൾക്കൂട്ടമുണ്ടായിരുന്നു, അതൊന്നുമില്ലാതെ മംഗലോടുകൂടി കടന്നു പോകുന്ന മോദി, സ്വന്തം വാഹനത്തിന്റെ മുൻപിലുള്ള ചെരുപ്പ് മാറ്റുന്നത് നരേന്ദ്രമോദി പോലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രമേൽ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ മോദി എത്തിയിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണത്. ഇല്ല
യോഗിയും പോയി. അതിന് തൊട്ട് പിന്നാലെ യോഗി പോകുന്നത് ആ വീഡിയോയിലൂടെ കാണാൻ പറ്റി. ആ വിഷയം വീണ്ടും ഈ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആരോ ചെരുപ്പ് എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. മോദി ഭക്തർ തന്നെ, അതായത് മോദിക്ക് വേണ്ടിയിട്ട് ജയ് ശ്രീരാം വിളിക്കുന്ന ആൾക്കാർ തന്നെയാണ് പറയുന്നത്, അതായത് ആരോ എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിനെ കുറിച്ചിട്ടാണ് ചർച്ച എടുക്കുന്നുള്ളത്. ആരാണ് ഇത് എറിഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ചർച്ച എടുക്കുകയാണെയോ ഇവിടെ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദി എന്ന് പറയുന്ന മോദി ഫാക്ട എന്ന് പറയുന്ന ഒരു മോദി ട്രെൻഡ്, ഒരു മോദി തരംഗം രാജ്യത്തില്ല എന്ന് മാത്രമല്ല ഒരു ആൻറ്റി മോദി. നോക്കൂ, മോദി തരംഗമില്ല, മോദി ഫാക്ടറി ഇല്ല, മറിച്ചൊരു ആൻറ്റി മോദി വേവ്, ആൻറ്റി മോദി തരംഗം രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് ഈ വീഡിയോ. അപ്പം അത് ചെരുപ്പല്ല എന്ന് നിങ്ങൾ ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഈ ആധുനിക യുഗത്തിൽ അത് ചെരുപ്പാണെന്ന് മനസ്സിലാക്കാൻ അമിത ബുദ്ധിയൊന്നും വേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെ മോദിയെ പോലും ചെരുപ്പറിയുന്ന, മോദിയെ പോലും വെല്ലുവിളിക്കാൻ, ഞാൻ ഈ പോലും എന്ന് പറയുന്നത് ഒരു വിമർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇഡിയും ഐടിയും അടങ്ങുന്ന അന്വേഷണ സംഘങ്ങൾ കയറി മേയുന്ന കാഴ്ചകൾ കണ്ടവരാണ് നമ്മൾ, ഭയന്നു പോയവരാണ് നമ്മൾ. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കപ്പോഴൊക്കെ പറയാനുള്ള ഉണ്ടായിരുന്നത് ജെ എൻ യുവിൽ മൻമോഹൻ സിംഗിന് നേരെ കരിങ്കൊടി കാണിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടപടി എടുക്കാൻ ഒരുങ്ങിയ ജെ എൻ യുവിലെ അധികൃതർക്ക് മൻമോഹൻ സിംഗ് നൽകിയ ഒരു സന്ദേശമുണ്ടായിരുന്നു, എന്നെ വിമർശിക്കാനുള്ള, എന്നെ ചോദ്യം ചെയ്യാനുള്ള, ആ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ മൻമോഹൻ സിംഗ് നൽകിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യ കാഴ്ചപ്പാട് നരേന്ദ്രമോദിയും കൂട്ടരും ഈ ചെരുപ്പേറിൽ നിന്ന് മനസ്സിലാക്കട്ടെ. കാരണം ജനങ്ങളുടെ വായ മൂടിക്കെട്ടി, ജനങ്ങളെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടി, പ്രതിപക്ഷത്തെ വേട്ടയാടി. നോക്കൂ, ഇന്ന് കെ സി വേണുഗോപാലിന്റെ ഒരു അഭിമുഖം കണ്ടു. ആ അഭിമുഖത്തിൽ കെ സി വേണുഗോപാൽ പറയുന്നുണ്ട്, നേതാവ് നിലപാട് എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആ വിനു വി ജോണിന്റെ പ്രോഗ്രാമിൽ കെ സി വേണുഗോപാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പഴയതുപോലെ ആവർത്തിച്ചു പറയുന്നു, പഴയതുപോലെ ഇല്ല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരെ വേട്ടയാടാൻ, ഒരു പൊളിറ്റിക്കൽ വെൺടാറ്റ നടത്താൻ നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാരെ പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സൂചന കെ സി വേണുഗോപാൽ നൽകുകയാണ്. പഴയതല്ല, പുതിയ കാലമാണ്. ഇന്ത്യ സഖ്യം ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ വീഴാൻ പറ്റുന്ന കസേര മാത്രമാണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേര എന്നുള്ളത് എന്താ അടിക്കുറിപ്പ് പോലെ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ മോദിക്ക് ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. മോദിക്ക് പകരം മറ്റൊരു നിതിൻ ഗഡ്കരിയെ പോലെയുള്ള നേതാക്കന്മാരെ കൊണ്ടുവരികയല്ലാതെ ഇനി ബി ജെ പിക്ക് മറ്റൊരു രക്ഷയുമില്ല. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.